മാധ്യമപ്രവർത്തകരെ മാപ്ര എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തകരെ രാപ്ര എന്ന് വിളിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇടതുപക്ഷത്തു നിന്നുള്ള രാപ്രകളെ എല്ലാം കൂടി ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് അവർ പറയുന്ന കാര്യത്തിനെല്ലാം ന്യായീകരിക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നു. ദാ ഇത് കോടതിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു മൂവിംഗ് ബസ്സിന് നേരെ നിങ്ങൾ ഷൂ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് വധശ്രമമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് കോടതിയാണ് ചോദിക്കുന്നത്, അല്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ല ചോദിക്കുന്നത്. മഞ്ജുഷ്, കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷിതത്വം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യാത്ര ആരംഭിച്ചതോടുകൂടി കേരളത്തിൽ ആർക്കെങ്കിലും അക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആ സംശയം അങ്ങ് മാറിക്കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏത് സമയത്തും അഴിഞ്ഞാടാനായിട്ട് റെഡിയായി നിൽക്കുന്ന സംഘം ചേർന്ന് അക്രമം അഴിച്ചുവിടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സംഘം തെമ്മാടികളായിട്ടുള്ള ആൾക്കാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ഇതൊന്നും തന്നെ ഒറ്റപ്പെട്ട സംഭവമല്ലാതെ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്നയാൾ തന്നെ ഏതോ ഒരു കസേരയിൽ ഏതോ പ്രതിഷേധക്കാരുടെ അടുത്ത് കിടന്ന കസേരയിൽ ഇരുന്നതിന് ആ ആളെ പോലും അടിച്ച് ഷേപ്പ് മാറ്റിയ ആൾക്കാരാണ് നമ്മുടെ മുന്നിൽ ഈ ന്യായം കൊണ്ടുവന്നിരിക്കുന്നത്. അല്പം മുമ്പ് ശ്രീ ഹസ്കർ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ വളരെ സൗമ്യനായി വളരെ സമാധാനപ്രിയനായിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ് ശ്രീ ഹസ്കർ. പക്ഷെ അദ്ദേഹം പോലും ഇവിടെ പറഞ്ഞത് ഈ അടിയെല്ലാം തന്നെ ചോദിച്ചു വാങ്ങിയതാണ് എന്നാണ്. അത് എത്ര അപക്വമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് എന്ന് അദ്ദേഹം ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം സ്വയം വിലയിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങൾ അതിന് വിടും എന്ന രീതിയിലത്തേക്ക് ഒരു പ്രഖ്യാപനം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. ഞങ്ങൾ അതിന് വിടും എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു ജനാധിപത്യ ഭരണം നിലനിൽക്കുന്ന രാജ്യമാണ്, വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം ഇവിടെയുണ്ട്, സാമൂഹ്യ നീതി സാമൂഹ്യ സുരക്ഷിതത്വം ഇതൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സർക്കാരും പോലീസും ഒക്കെയുള്ള ഒരു സംവിധാനത്തിൽ വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ കെ എസ് യുവോ ആരെങ്കിലും ഇതേപോലെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് വരും എന്ന് കൃത്യമായിട്ടുള്ള അറിയിപ്പുണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എന്താണ് ആ ഒരു ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ പോലീസ് എന്താണ് ചെയ്യേണ്ടത്, സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? കൂടുതലായിട്ടുള്ള പോലീസിനെ വിന്യസിക്കുക, പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കരുതൽ തടങ്കലിലാക്കുക. അതൊക്കെയാണല്ലോ സാധാരണ നാട്ടു നടപ്പും വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമം അനുസരിച്ച് ചെയ്യുന്നതും. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിന് പകരം ഇവിടെ അക്രമികളായിട്ടുള്ള കുറേയധികം തെമ്മാടികൾക്ക് ഇവരെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ എക്സ്പോസ് ആക്കി കൊടുക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് മട്ടിൽ അതിനെ വ്യാഖ്യാനിക്കുക, അതിനെ വീണ്ടും വീണ്ടും ഞാൻ കണ്ടതേ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയുക. നമ്മൾ ആരെങ്കിലും കണ്ടോ ഈ വാഹനത്തിന് മുന്നിൽ ഒരാൾ ചാടുന്നത്? ആ വീഡിയോയിലൊന്നും തന്നെ ഞാനത് കണ്ടില്ല. തന്നെയുമല്ല, അത് കരിങ്കൊടി വീശുകയാണ്. ആ കരിങ്കൊടി വീശുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവൃത്തിയാണെങ്കിൽ എന്തിനാണ് ഈ SFI DYFI CPM-കാരൊക്കെ തന്നെ കരിങ്കൊടി വീശാൻ വേണ്ടിട്ട് പോകുന്നത്? എന്തിനാണ് മുഖ്യമന്ത്രി പണ്ട് പാർട്ടി നേതാവായിരുന്ന സമയത്ത് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരിങ്കൊടി വീശുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്, അതിന്റെ പേരിൽ ആരെയും മർദ്ദിച്ച് അവശരാക്കാൻ പാടില്ല എന്ന് എന്തിനാണ് മൈക്ക് കെട്ടി പ്രസംഗിച്ചത്? അപ്പൊ ഇത് തരാതരം തങ്ങൾക്ക് തോന്നുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. അധികാരമുണ്ടാകുന്ന സമയത്ത് അധികാരത്തിന്റെ ഭാഗമായിട്ടുള്ള പോലീസിനെ വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് കുറേയധികം തെമ്മാടികൾക്ക് അഴിഞ്ഞാടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ചുവന്നല്ല, ചീമുട്ടയായാലും എന്ത് സാധനമായാലും ഒരു വസ്തു എടുത്ത് ആൾക്കാർക്ക് നേരെ ഒരു പ്രോപ്പർട്ടിക്ക് നേരെ എറിയുക എന്ന് പറയുന്നത് സമാധാനപരമായിട്ടുള്ള സമരമാർഗമല്ല. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ ഇതാരാണ് ഈ പറയുന്നത്? മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുഖത്തേക്ക് കല്ല് വലിച്ചെറിഞ്ഞിരുന്ന ആൾക്കാർ പറയുകയാണ് ദാ ഇവിടെ ബസിന്റെ നേരെ, അതാണ് പറയുന്നത്, ബസിന്റെ നേരെ ഷൂ എടുത്തെറിഞ്ഞിരിക്കുന്നുവെന്ന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ സാമൂഹ്യ ബോധം എന്താണ്? പോലീസിന്റെ സാമൂഹ്യ ബോധം എന്താണ്? വിമാനത്തിൽ വെച്ചിട്ട് സമാധാനപരമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് വധശ്രമമായി മാറുന്നു. ഒരു മൂവിംഗ് ബസ്സിലേക്ക് ഒരു ഷൂ എടുത്തെറിയുന്നത് ഉടൻ തന്നെ കൊലപാതക ശ്രമമാകുന്നു. ഇതെല്ലാം തന്നെ വധശ്രമമായി മാറുകയും എന്നാൽ ഒരാളിനെ പൂച്ചട്ടി ഉപയോഗിച്ച് അയാളുടെ തല തല്ലി പൊളിക്കുക, വർക്ക് സൈറ്റിൽ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ഉപയോഗിച്ച് അയാളുടെ തലയ്ക്ക് തുടർച്ചയായിട്ട് അടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ രക്ഷാപ്രവർത്തനമാണ്. അപ്പൊ ഇത് എന്ത് രീതിയിലുള്ള സാമൂഹ്യ ബോധമാണ്? ഇത് ആരാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു വക്താവാണോ പറയുന്നത്? ശ്രീ ഹസ്കർ തന്നെ അല്പം മുമ്പ് പറഞ്ഞത് കൈകെട്ടി നോക്കി നിൽക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമാധാനപ്രിയനായിട്ടുള്ള ശ്രീ ഹസ്കർ പോലും, ഏറ്റവും മാന്യമായി ഗാന്ധിമാർഗത്തിൽ മാത്രം സംസാരിക്കുന്ന ശ്രീ ഹസ്കർ പോലും നവകേരള സദസ് ആരംഭിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ യാത്ര തുടങ്ങിയതോടുകൂടി കേരളത്തിന്റെ പൊതുരംഗത്തുള്ള സമാധാനം, ആൾക്കാർക്ക് കിട്ടുന്ന സുരക്ഷിതത്വം എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ്, എത്ര ഒരു ഫേക്ക് ഐഡന്റിറ്റിയുടെ പുറത്താണ് നമ്മുടെ നാട്ടിൽ ഇതുവരെ സർക്കാർ ഭരണം നടത്തിയത് എന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെയുള്ള തെമ്മാടികൾ അവർക്ക് അഴിഞ്ഞാടാനുള്ള ഒരു അവസരം കിട്ടുന്ന സമയത്ത് അത് അവരുപയോഗിക്കുന്നു, അതില്ലാതിരുന്ന സമയത്ത് അവരവിടെ മര്യാദക്കിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഘം ആൾക്കാരെ അഴിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇനിയും ഈ യാത്ര കുറേയധികം ദിവസങ്ങൾ കൂടി പോകാനുണ്ട്. ഇതിനോടകം തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം പാർട്ടി അംഗമായിരിക്കുന്ന ആളിനെ അടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം വരുമ്പോൾ പോലും ഒരു സ്ഥലത്തും ഈ രീതിയിലത്തേക്ക് സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇങ്ങനെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അതിനെ മറികടക്കാനുള്ള പോലീസ് വിന്യാസം കാണുന്നില്ല.
അഥവാ പോലീസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിഷ്ക്രിയരായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് പാർട്ടിക്കാർ നിൽക്കുകയും അവരെ അക്രമം അഴിച്ചുവിടുകയും അതിന് പിന്നിലേക്ക് ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാം കഴിയുന്ന സമയത്തേക്ക് ഒരു സംഘമായിട്ട് പോലീസ് എത്തുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ ആഭ്യന്തരവകുപ്പ് മാധ്യമപ്രവർത്തകരെ മാപ്ര എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തകരെ രാപ്ര എന്ന് വിളിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ ഇടതുപക്ഷത്തു നിന്നുള്ള രാപ്രകളെ എല്ലാം കൂടി ഇങ്ങനെ അഴിച്ചുവിട്ടിട്ട് അവർ പറയുന്ന കാര്യത്തിനെല്ലാം ന്യായീകരിക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നു. ദാ ഇത് കോടതിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, ഒരു മൂവിംഗ് ബസ്സിന് നേരെ നിങ്ങൾ ഷൂ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ അത് വധശ്രമമായി മാറുന്നത് എങ്ങനെയാണ് എന്ന് കോടതിയാണ് ചോദിക്കുന്നത്, അല്ലാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്ല ചോദിക്കുന്നത്.